ഹലോ സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സ്ട്രിങ് ഹാൻഡിലിംഗ് ഫങ്ഷൻസ് എന്നാണ് സ്ട്രിങ് ഹാൻഡ്ലിങ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബിൽഡിങ് ഫങ്ഷൻസ് ഉണ്ട് നമ്മുടെ സി പ്രോഗ്രാമിൽ ബിൽഡിൻ്റ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ സി പ്രോഗ്രാമിങ്ങിൽ തന്നെ ആൾറെഡി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസ് അല്ല അല്ലാതെ സി പ്രോഗ്രാമിൽ തന്നെ ഉള്ള അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് അത് സ്ട്രിങ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് സ്ട്രിംഗ് ആയിട്ടുള്ള ബിൽഡ് ഇൻ ഫങ്ഷൻസിനെയാണ് സ്ട്രിങ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സ്ട്രിങ് ഹാൻഡിലിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ സെക്കൻഡ് മോഡ്യൂളിൽ കുറച്ച് ബിൽഡ് ഇൻ ഫങ്ഷൻസിനെ പറ്റി പഠിച്ചു നമ്മൾ ഈ കാണുന്ന ഒരു ഇൻഡീജൽ വാല്യൂൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനും പവർ ഓഫ് കണ്ടുപിടിക്കാനും സൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനും ഒരു ക്യാരക്ടർ ആയിട്ടുള്ള വേരിയബിൾ വേരിയബിള് എന്തെങ്കിലും ക്യാരക്ടർ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ലോവർ ലെറ്റർ ആണോ അപ്പർ ലെറ്റർ ആണോ അത് ആ ക്യാരക്ടർ ഡിജിറ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള കുറച്ച് ഫങ്ഷൻസ് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ പഠിച്ചു അതുപോലെ ഇങ്ങനത്തെ ഫങ്ഷൻസിന് നമ്മൾ ഈ ക്യാരക്ടർ അറയിൽ യൂസ് ചെയ്യുന്നതെങ്കിലാണ് അതിന് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ സ്ട്രിങ് ഹാൻഡ്ലിങ് ഫങ്ഷൻസ് ഒരുപാടുണ്ട് എങ്കിലും നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു മൂന്നാല് ടൈപ്പ് ഫങ്ഷൻസ് ഉണ്ട് ആ നാലെണ്ണമാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ ഫങ്ഷൻസ് നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുവെങ്കിൽ ഈ സ്ട്രിങ് ഡോട്ട് എച്ച് എന്ന ഹെഡ് ഫയലും കൂടെ ആദ്യമേ നമ്മൾ മെൻഷൻ ചെയ്യണം സ്ട്രിങ് ഡോട്ട് എച്ച് എന്ന ഹെഡ് ഫയൽ ആ ഹെഡ് ഫയൽസിലാണ് ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് സ്ട്രിങ് ഡോട്ട് ടച്ച് എന്ന ഹെഡ് ഫയൽ മെൻഷൻ ചെയ്യണം നമ്മൾ ഈ കാണുന്ന ഹാൻഡ്ലിങ് ഫങ്ഷൻസ് സ്ട്രിങ് ഹാൻഡ്ലിങ് ഫങ്ഷൻസ് സ്ട്രിംഗ് അറേ അതായത് സ്ട്രിംഗ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്ന അറേ അതായത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള അറയിൽ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റീജിയർ ഡാറ്റ ടൈപ്പിലോ അല്ലെങ്കിൽ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലോ ഉള്ള അറയിലൊന്നും നമ്മൾ ഈ ഒരു ഫംഗ്ഷന് യൂസ് ചെയ്യത്തില്ല ക്യാരക്ടർ അറ അതായത് എന്തെങ്കിലും സ്ട്രിംഗ് ഡാറ്റ സേവ് ചെയ്തിട്ടുള്ള അറേ യൂസ് ചെയ്യുക അറ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഈ സ്ട്രിങ് ഹാൻഡ്ലിങ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സ്ട്രിംഗ് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത് നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം ഈ വീഡിയോയിലും അടുത്ത ഒന്ന് രണ്ട് വീഡിയോയിലുമായിട്ട് ഈ നാല് സ്ട്രിങ് ഹാൻഡിലിംഗ് ഫംഗ്ഷൻസിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ സ്ട്രിങ് ഹാൻഡ്ലിംഗ് ഫങ്ഷൻസ് നിങ്ങൾ ഈ കണ്ട പോലെ തന്നെ ലോവർ കേസ് ലെറ്റേഴ്സ് ആണ് ആറ് ലെറ്റേഴ്സ് ആണ് അല്ലെങ്കിൽ ആറ് ക്യാരക്ടേഴ്സ് ആണ് ഈ ഫങ്ഷനിലെ കീവേഡിൽ ഉള്ളത് ആദ്യത്തെ മൂന്ന് ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എസ് ടി ആർ അതായത് സ്ട്രിങ്ങിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് എസ് ടി ആർ ഈ നാലെണ്ണത്തിലും എസ് ടി ആർ എസ് ടി ആർ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള മൂന്ന് ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏത് ഫംഗ്ഷനാണെന്ന് ഈ എൽഇഎൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ക്യാരറ്റിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ലെങ്ത് എത്ര അതായത് ഒരു ക്യാരറ്റ് അറയിൽ എത്ര ക്യാരറ്റ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് ആ ലെങ്ത് ഓഫ് ദി സ്ട്രിങ് ആ ലെങ്ത് കണ്ടുപിടിക്കാനാണ് ഈ എസ് ടി ആർ എൽഇഎൻ എന്ന ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് സി പി സി പി വൈ എന്നത് കോപ്പി എന്ന വേഡിന്റെ ഷോർട്ട് ഫോം ആണ് ഒരു അറയിൽ നിന്നും മറ്റൊരു അറയിലേക്ക് സ്ട്രിങ് കോപ്പി ചെയ്യാനായിട്ടാണ് ഈ ഒരു ഫങ്ഷൻ ഉപയോഗിക്കുന്നത് ഈ സി എം ബി എന്നത് കമ്പയർ എന്ന വേർഡിൻ്റെ ഷോർട്ട് ഫോം ആണ് രണ്ട് അറേസ് രണ്ട് ക്യാരക്ടർ അറേസ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് ഈ സി എം ബി എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് രണ്ട് രണ്ട് അറേ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിലും സെയിം സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഈ ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സീറോ എന്ന വാല്യൂ ആയിരിക്കും അതേസമയം രണ്ട് സ്ട്രിങ്ങും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ട് എങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് അതായത് ബേസിക്കലി ഈ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഇൻറ്റീരിയർ വാല്യൂ ആയിരിക്കും ഒന്നുകിൽ സീറോ അല്ലെങ്കിൽ ഒരു നോൺ സീറോ വാല്യൂ ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ ഈ സ്ട്രിങ് ലെങ്ത് ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇൻറ്റീരിജിയർ നമ്പർ ആയിരിക്കും എത്ര ക്യാരറ്റർ എത്ര ക്യാരക്ടർ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ആ വാല്യൂ ആ നമ്പർ ആയിരിക്കും ഔട്ട്പുട്ട് ഔട്ട്പുട്ടായി ഇന്റീരിജിയർ വാല്യൂ ആയിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് ഇത് രണ്ട് എല്ലാം നമുക്ക് ഒന്നും കൂടി ഡിസ്കസ് ചെയ്യാം പിന്നെ ഈ സി ഐ ടി ഇത് ഉദ്ദേശിക്കുന്നത് കൺകാറ്റനേറ്റ് എന്ന വാക്കിൻ്റെ ഷോർട്ട് ഫോമാണ് ഈ സി എ ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കൺകാറ്റനേറ്റ് നിങ്ങൾക്ക് എങ്ങനെ വേണോ പ്രൊണൗൺസ് ചെയ്യാം കൺഗ്രാ കൺകാറ്റിനേറ്റ് എന്ന വേർഡിൻ്റെ ഡിക്ഷണറിയിലുള്ള എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മീനിംഗ് ആണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് ടു പുട്ട് തിങ്സ് ടു ദർ ആസ് എ കണക്റ്റഡ് സീരീസ് ബേസിക്കലി ഉദ്ദേശിക്കുന്നത് രണ്ട് അറേ തമ്മിൽ ജോയിൻ ചെയ്യാൻ രണ്ട് അറേ തമ്മിൽ മെർജ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് ചതിക്കുക രണ്ട് അറേ തമ്മിൽ മെർജ് ചെയ്യുക അല്ലെങ്കിൽ ജോയിൻ ചെയ്യുക അതിനെയാണ് ഈ കൺകാറ്റനേറ്റ് എന്ന വേർഡും മീൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഫോമാണ് സി എ ടി എന്നുള്ള സംഭവം ഉദ്ദേശിക്കുന്നത് ഈ നാലെണ്ണമാണ് ബേസിക്കലി നമ്മൾ ഈ സ്ട്രിങ് ഹാൻഡിലിംഗ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ ഈ എസ് ടി ആർ സി എ ടി എന്ന സ്ട്രിംഗ് ഫങ്ഷനെ പറ്റി പഠിക്കാം ഈ എസ് ടി ആർ സി എ ടി എന്ന ഫങ്ഷന്റെ സിൻഡാക്സ് ആണ് ഞാൻ ഇവിടെയും മെൻഷൻ ചെയ്തിട്ടുള്ളത് എസ് ടി ആർ സി എ ടി എന്ന കീവേർഡ് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്ത് രണ്ട് അറേ നമുക്ക് മെൻഷൻ ചെയ്യാം അറേ വണ് അറേ റ്റു അറേയുടെ പേരാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത് ബ്രാക്കറ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ജസ്റ്റ് അറേയുടെ പേര് മാത്രം യൂസ് ചെയ്താൽ മതി ഇവിടെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് എക്സിക്യൂട്ട് ചെയ്താൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തെന്ന് വെച്ചാൽ ഇതിൽ സ്റ്റേർ സ്റ്റോർ ചെയ്യിക്കുന്ന ഈ ആദ്യം മെൻഷൻ ചെയ്യുന്ന അറയിൽ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ബാക്കിയായിട്ട് രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന അറേയിലുള്ള സ്ട്രിങ്ങിനെ നമ്മൾ ആഡ് ചെയ്യും അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് കൊടുക്കും അതായത് ആദ്യം മെൻഷൻ ചെയ്ത് ചെയ്യുന്ന അറയുടെ ബാക്കിയായിട്ട് രണ്ടാമത്തെ അറയിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിനെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്ത് ഔട്ട് പുട്ട് കിട്ടും അങ്ങനെ ഒരു രീതിയാണ് ഈ ഒരു സിൻഡെക്സ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കുറച്ചും കൂടെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇവിടെ വേർഡ് വൺ എന്നും വേർഡ് ടു എന്നും രണ്ട് അറേസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് വേർഡ് വണ് വേഡ് കിട്ടു എന്റെ പേരാണ് വേഡ് വൺ എന്നും വേർഡ് ടൂ എന്നും രണ്ടിന്റെ സൈസ് ട്വന്റി തന്നെയാണ് വേർഡ് വൺ എന്ന അറയിൽ ഞാൻ ബാട്ടൺ ഹിൽ എന്ന വേഡാണ് സ്റ്റോർ ചെയ്യുന്നത് എന്ന സ്ട്രിങ് ആണ് ഞാൻ സ്റ്റോർ ചെയ്യിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ബാട്ടൺ ഹില്ല് കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഉണ്ട് പിന്നെ ഒരു നൾ നാൾ ഉണ്ട് ഇത്രയും ചേർന്ന ക്യാരക്ടർ ക്യാരക്ടേഴ്സ് ആണ് ഈ വേർഡ് വൺ എന്ന ക്യാരക്ടർ അറിയാൻ ഞാൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബാട്ടൺ ഹിൽ സ്പേസ് പിന്നെ ഒരു ക്യാരക്ടർ അതായത് മൊത്തം പന്ത്രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഞാൻ മോൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇൻഡെക്സ് പോസിറ്റാണ് അല്ലെങ്കിൽ ഇൻഡെക്സ് ആണ് സീറോ ടു ലെവൻ ഇൻഡെക്സ് നമ്പേഴ്സിലുള്ള ക്യാരക്ടേഴ്സ് ആണ് നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത് അതായത് പറഞ്ഞു വരുമ്പോൾ പന്ത്രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ വേഡ് വൺ എന്ന ക്യാരക്ടർ അറിയാൻ രണ്ടാമത്തെ വേഡ് ടു എന്ന ക്യാരക്ടർ അറിയാൻ കോളേജ് എന്ന സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്യിക്കുന്നത് കോളേജും അതിൻ്റെ കൂടെ അവസാനത്തെ ക്യാരക്റ്റർ ഒരു നാൾ ക്യാരറ്റൻ കൂടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതായത് മൊത്തം എട്ട് ക്യാരക്ടേഴ്സ് കോളേജ് എന്ന വേർഡിൽ ഏഴ് ക്യാരക്ടർ ഉണ്ട് പിന്നെ നാൾ ക്യാരക്ടറും കൂടെ ചേർത്ത് എട്ട് ക്യാരക്റ്റേഴ്സ് ആണ് ഈ വേഡ് ടുവിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ എന്താ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് കരുതി കരുതുക എസ് സി ആർ സി ഐ ടി എന്ന് എഴുതിട്ട് ബ്രാക്ക് അത്ത് വേഡ് വൺ കോമ വേഡ് ടു എന്ന് എഴുതിയിട്ട് സെമി കോണിന് കൊടുക്കണം വേഡ് വൺ കോമ വേഡ് ടു എന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ വേർഡ് ടൂവിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സ്ട്രിങ്ങിനെ വേർഡ് വണ്ണിന്റെ അവസാന അവസാനത്തെ പൊസിഷനിലോട്ട് അങ്ങ് സ്റ്റോർ ചെയ്യുക കണ്ടിന്യൂ ചെയ്ത് സ്റ്റോർ ചെയ്യുക അതായത് വേർഡ് വണ് എവിടെയാണോ അവസാനിക്കുക വേർഡ് വണ്ണിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വേർഡ് ടൂവിൻ്റെ സ്ട്രിങ്ങും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക അങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക ആ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യപ്പോൾ അതായത് ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നടക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ വേർഡ് വണ്ണിൽ ആക്ച്വലി ബാട്ടൺ ഹിൽ എന്ന സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്യുന്നത് ബാട്ടൺ ഹില്ലും പിന്നെ ഒരു സ്പേസ് ഇവിടെ കാണിച്ച പോലെ ബാട്ടൺ ഹിൽ എന്ന വേർഡ് പിന്നെ ഒരു സ്പേസ് പിന്നെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ ആദ്യം മെൻഷൻ ചെയ്ത അറയുടെ ആദ്യം മെൻഷൻ ചെയ്ത ഞാൻ വേർഡ് വണ്ണാണ് ആദ്യം മെൻഷൻ ചെയ്തത് ആദ്യം മെൻഷൻ ചെയ്ത അറയിലെ ആ നാൾ ക്യാരക്ടറിനെ എടുത്തു മാറ്റിയിട്ട് രണ്ടാമത് മെൻഷൻ ചെയ്ത അറയുടെ ക്യാരക്ടേഴ്സിനെ ഇവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കും അതായത് വേഡ് വൺ കോമ വേഡ് ടൂ എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ വേട് വണ്ണിന്റെ അവസാനമുള്ള വേട് വണ്ണിൽ സ്റ്റോർ ചെയ്യുന്ന ക്യാരക്റ്റേഴ്സിന്റെ അവസാനമുള്ള നാല് ക്യാരക്ടർ എടുത്ത് മാറ്റിയിട്ട് വേഡ് വേഡ് ടൂലുള്ള ക്യാരക്ടേഴ്സിനെ അവിടെ അങ്ങ് ചേർത്ത് കൊടുക്കും അങ്ങനെ ജോയിൻ ചെയ്ത് ഒറ്റ ഇതായിട്ട് മാറ്റും ഒറ്റ സ്ട്രിങ് ആയിട്ട് മാറ്റും അതാണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് അപ്പം ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഒരു ഔട്ട് ആയിരിക്കും കിട്ടുന്നത് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴേക്കും വേഡ് വൺ എന്ന അറയിൽ വാട്ടർ ഹിൽ നിന്ന് സ്ട്രിങ് കഴിഞ്ഞ് ആ സ്പേസും കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആ നാൾ കയറിട്ട് എടുത്ത് മാറ്റിയിട്ട് ഈ വേർഡ് ടുവിലുള്ള സേവ് ചെയ്തിട്ടുള്ള സ്ട്രിങ് കൂടെ ഇവിടെ അങ്ങ് ജോയിൻ ചെയ്ത് ചെയ്ത് കൊടുത്തു ഇൻക്ലൂഡിങ് ഇവിടുത്തെ നാൾ കയറി കൂടെ ചേർത്തു അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ആയത് ഇപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ വേഡ് ടൂവിന് ഒരു മാറ്റവും വന്നിട്ടില്ല പക്ഷേ വേർഡ് വണ് മോഡിഫൈ ആയി വേഡ് വൺ നേരത്തെ ബാട്ടം ഹിൽ എന്ന് മാത്രമായിരുന്നു ബാട്ടം ഹിൽ സ്പേസ് നൽകാറ്റൺ എന്ന് മാത്രമായിരുന്നു ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് മോഡിഫൈ ആയി ബാട്ടം ഹിൽ സ്പേസ് കോളേജ് ബാക്ക് സൈസ് നൽകേറ്റർ എന്ന ഇതിലോട്ട് ആയി അതായത് വേർഡ് വണ് വേഡ് വണ്ണിൽ എന്ത് സ്ട്രിംഗ് ആണോ സ്റ്റോർ ചെയ്യുന്ന ആ സ്ട്രിങ്ങിന്റെ അവസാനമുള്ള നൽകേറ്റൻ എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത് മെൻഷൻ ചെയ്ത അറയിലുള്ള സ്ട്രിങ്ങിനെ അങ്ങ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്ത് വേർഡ് വണ്ണിന് ഞങ്ങ് മോഡിഫൈ ചെയ്യും ഇവിടെ വേഡ് വണ്ണാണ് വേഡ് വണ്ണ് മാത്രമാണ് മോഡിഫൈ ആയത് വേഡ് ടൂന് യാതൊരു മാറ്റവും വന്നിട്ടില്ല ഇതിപ്പോൾ ഡിസ്പ്ലേ ചെയ്യാന്ന് വേഡ് വൺ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വേഡ് വണ്ണിന് ഡിസ്പ്ലേ ചെയ്താൽ ബാട്ടം ഹിൽ സ്പേസ് കോളേജ് എന്നായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് വേഡ് ടൂ ഡിസ്പ്ലേ ചെയ്താൽ മാറ്റമൊന്നുമില്ല കോളേജ് എന്ന് തന്നെയായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് അതായത് ബേസിക്കലി ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് എസ് ടി ആർ സി എറ്റ് എന്ന അത് കഴിഞ്ഞിട്ട് ബ്രാക്കൻ്റെ അകത്ത് രണ്ട് ക്യാരക്ടർ അറിയെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത് രണ്ടാമത്തെ ക്യാരക്ടർ അറയിലുള്ള എന്ത് ഡാറ്റയാണ് അത് ആദ്യത്തെ ക്യാരക്ടർ അറയുടെ അവസാനം കൊണ്ടങ്ങ് ചേർത്ത് കൊടുക്കും ആദ്യത്തെ ക്യാരക്ടർ ആദ്യം മെൻഷൻ ചെയ്ത ക്യാരക്ടർ അറേയുടെ അവസാനമുള്ള നൾ ക്യാരക്ടർ എടുത്ത് മാറ്റിയിട്ട് രണ്ടാമത് മെൻഷൻ ചെയ്ത അറേയിലുള്ള സ്ട്രിങ്ങിനെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കും ജോയിൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് ആ വേർഡ് വൺ ആയിട്ട് തന്നെ നമ്മളോട് സ്റ്റോർ ചെയ്യും ഈ ഈ ഒരു സംഭവമാണ് ഈ ഒരു സംഭവമാണ് നമ്മൾ ഈ എസ് ടി ആർ സി എ ടി എന്ന ഫങ്ഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഒരു സാമ്പിൾ പ്രോഗ്രാം ചെയ്തായിരുന്നു ക്യാരക്ടർ അറയല്ല ഇൻറ്റീരിയർ അറേ ഇൻറ്റീരിയർ അറയിലുള്ള എലമെൻസ് ജോയിൻ ചെയ്യാനായിട്ട് മെർജ് ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടായിരുന്നു ആദ്യത്തെ അറയിൽ ഇത്രയും എലമെന്റ്സ് ഈ അഞ്ച് എലമെന്റ്സ് ഉണ്ട് രണ്ടാമത്തെ അറയിൽ മൂന്ന് എലമെൻസ് ഉണ്ട് ഈ ഒരു പ്രോഗ്രാം യൂസ് ചെയ്ത് അതിനെ ഒറ്റ അറയായിട്ട് കൺവേർട്ട് ചെയ്തു ഇവിടെ സംഭവിച്ചെന്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ അറയെയോ രണ്ടാമത്തെ അറയെയോ മോഡിഫൈ ചെയ്തില്ല മൂന്നാമത് പുതിയൊരു അറയെ ക്രിയേറ്റ് ചെയ്താണ് നമ്മൾ ഒരുമിച്ചുള്ള ജോയിൻ ചെയ്ത ആ ഒരു അറയെ നമ്മൾ സ്റ്റോർ ചെയ്തത് ഈ ഇതിപ്പം ഡിസ്പ്ലേ ചെയ്യുന്ന മൂന്നാമതൊരു അറയായിട്ടാണ് മൂന്നാമത് അറയെർജിഡ് എന്ന് പറഞ്ഞ പുതിയൊരു അറയെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആ നമ്മൾ ഈ എലമെന്റ്സിനെ സ്റ്റോർ ചെയ്തത് പക്ഷേ ഇവിടെ നമ്മൾ ആ ഒരു രീതിയല്ല ആദ്യത്തെ ആദ്യം മെൻഷൻ ചെയ്ത അറ എന്താണോ അതിനെയാണ് മോഡിഫൈ ചെയ്ത് ചേഞ്ച് ചെയ്യുന്നത് രണ്ടാമത് മെൻഷൻ ചെയ്യുന്ന അറയ്ക്ക് യാതൊരു ചേഞ്ചസും ഉണ്ടാവുന്നില്ല ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യുന്ന അറ ഏതാണോ അതിനെയായിരിക്കും മോഡിഫൈ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതാണ് എസ് ടി ആർ സി ഐ ടി എന്ന ഫങ്ഷൻ കൊണ്ട് യൂസ് ചെയ്യുന്നത് ഇതിന് ഒരു ഇംപ്ലിക്കേഷൻ കൂടെ ഉണ്ട് അതിനു മുന്നേ ഒരു സാമ്പിൾ പ്രോഗ്രാം നോക്കാം ഇവിടെ നമ്മുടെ എസ് ടി ആർ സി ഐ ടി എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള വെറുതെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാമ്പിൾ പ്രോഗ്രാം ആണ് ഈ എസ് ടി ആർ സി ഐ ടി എന്ന സ്റ്റേ ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത് നമ്മൾ സ്ട്രിങ് ഡോട്ട് എച്ച് എന്ന ഹെഡ് ഫയൽ നമ്മൾ ആദ്യമേ മെൻഷൻ ചെയ്തു എന്നിട്ട് രണ്ട് ക്യാരക്ടർ അറേസ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് ഇൻഫ്ലൈസ് ചെയ്തിട്ടുണ്ട് വേഡ് വൺ എന്നും വേഡ് ടു എന്നും രണ്ട് ക്യാരക്ടർ അറേസ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വേഡ് വണ്ണിനെ മോഡിഫൈ ചെയ്താണ് വേഡ് ടു അല്ലെങ്കിൽ രണ്ടാമത് മെഷീൻ ചെയ്യുന്ന അറേയെ രണ്ടാമത് മെഷൻ ചെയ്തിട്ടുള്ള അറയുടെ സ്ട്രിങ്ങിനെ ആദ്യം മെഷൻ ചെയ്ത അറയിലുള്ള സ്ട്രിങ്ങിലോട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ആ അത്രയും സ്ട്രിങ്ങിനെ ഉൾക്കൊള്ളാനുള്ള സൈസും കൂടെ ആ സ്ട്രിങ് ഈ അറയിൽക്ക് വേണം ഇവിടെ ഇപ്പം വേർഡ് എന്നുള്ളത് ഫിഫ്റ്റീൻ ആണ് എങ്കിൽ ഈ സംഭവം വർക്ക് അപ്പ് അപ് ടു ഫോർട്ടീൻ ക്യാരക്ടേഴ്സ് മാത്രമേ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാനൊക്കെ തോള്ളൂ ഈ കോളേജ് എന്ന വേർഡ് ഫുള്ള് നമുക്ക് അതിൽ സ്റ്റോർ ആൻ സാധിക്കത്തില്ല കാരണം അത്രയുള്ള സ്പേസ് വരുന്നില്ലായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ സൈസ് ഫിഫ്റ്റീനോ സിക്സ്റ്റീനോ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ സൈസ് അത്രത്തോളം വലുതാണെങ്കിൽ മാത്രമേ ഇതിലുള്ള ക്യാരക്ടേഴ്സ് കൂടെ ഫുള്ള് നമുക്ക് ആണ് കൊടുക്കാൻ ിൽ കണ്ടുകൊണ്ട് നമ്മൾ വേർഡ് വൺ ആദ്യത്തെ അറയെ നമ്മൾ എന്ന സൈസ് സെറ്റ് ചെയ്തു സെക്കൻഡ് അറയെ വേർഡ് ചെയ്തു എന്നിട്ട് ആദ്യത്തെ പറഞ്ഞ് റോയൽ സ്പേസ് എന്ന വേർഡ് എന്ന സ്ട്രിംഗിനെ നമ്മൾ സ്റ്റോർ ചെയ്തു അതുപോലെ തന്നെ വേർഡ് ടൂയിൽ മെക്ക് എന്ന ഒരു സ്ട്രിംഗ് മാത്രം നാല് ക്യാരക്ടേഴ്സ് മാത്രമല്ല മെക്ക് എന്ന സ്ട്രിംഗ് മാത്രം സ്റ്റോർ ചെയ്തു എന്നിട്ട് ഈ ഒരു ഷേപ്പിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നു സി എ ടി ബ്രാക്ക് ആൻഡ് വേർഡ് വൺ കോമ വേർഡ് ടൂ എന്ന് നമ്മൾ മെൻഷൻ ചെയ്തു ഇവിടെ സംഭവിക്കുന്നത് വേർഡ് ടൂവിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ് എന്താണോ അതിനെ വേർഡ് വണ്ണിന്റെ എൻഡിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നു എൻഡിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഞാൻ ഈ രണ്ട് അറേയും ഒന്ന് ഡിസ്പ്ലേ ചെയ്യണം ആദ്യം വേഡ് വൺ എന്ന അറേ ഡിസ്പ്ലേ ചെയ്യുന്നു രണ്ടാമത് വേഡ് ടു എന്ന അറേയും ഡിസ്പ്ലേ ചെയ്യുന്നു ഡിസ്പ്ലേ ചെയ്യാനുള്ള രീതി നമ്മൾ മുന്നേ കണ്ടതാണ് രണ്ട് ഫോൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നത് അതുകൊണ്ട് പെർസെൻറ്റേജ് എസ് ഒന്ന് കൊടുക്കുന്നു രണ്ടായിരത്തും പെർസെൻറ്റേജ് എസ് കൊടുക്കുന്നു ന്യൂ ലൈൻ ആദ്യത്തത് കഴിഞ്ഞ് ന്യൂ പുതിയ ലൈനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ബാക്ക് ക്ലാഷ് എന്നും കൂടെ കൊടുത്തത് അപ്പോൾ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പഴേക്കും ഇത് രണ്ടുമാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ളത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് ഈ വേർഡ് വൺ എന്നുള്ളത് റോയൽ മെക്ക് എന്ന സ്ട്രിംഗ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് കാരണം നമ്മൾ ഈ എസ് ടി ആർ സി എ ടി എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് വേഡ് ടൂയിലുള്ള എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് വേഡ് വണ്ണിൻ്റെ അവസാനം അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു അതാണ് വേഡ് രണ്ടാമത് മെൻഷൻ ചെയ്ത അറയിലുള്ള ഡാറ്റയെ ആദ്യം മെൻഷൻ ചെയ്യുന്ന അറയുടെ അവസാനമായിട്ട് അങ്ങ് ജോയിൻ ചെയ്ത് കൊടുത്തു അതുകൊണ്ടാണ് റോയൽ കഴിഞ്ഞ് മെക്കും കൂടെ വന്നത് അതാണ് വേർഡ് വൺ ഇപ്പോൾ എന്നാൽ വേർഡ് ടു മാത്രം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിൻ്റെ ചേഞ്ചസ് ഒന്നുമില്ല മെക്കെന്ന് മാത്രമുള്ളതായി അത് നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക വേർഡ് ടുന് യാതൊരു മാറ്റമില്ല എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെയും ഡിസ്പ്ലേ ചെയ്യുന്നത് അതേസമയം വേർഡ് വൺ എന്നത് റോയൽ മാത്രമല്ല മെക്കും കൂടെയായി നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തപ്പം ഈ റോയൽ സ്പേസ് കഴിഞ്ഞിട്ട് അവിടെ ആൾക്കാരുടെ കൂടെ ഉണ്ടായിരുന്നു അത് തന്നെ മാറ്റിയിട്ടാണ് ഈ വേഡ് ടുവിലുള്ള മെക്ക് എന്ന വേടും കൂടെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം വേർഡ് വണ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇത് മുഴുവനായിട്ടായിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത് ഫിഫ്റ്റീൻ കാരറ്റ് അതിൻ്റെ സൈസ് ഫിഫ്റ്റീൻ ആയതുകൊണ്ട് ഇത്രയും വേർഡ്സ് ഇത് മൊത്തം വേർഡ്സ് നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ സാധിച്ചു ഇതാണ് സാമ്പിൾ ഒരു പ്രോഗ്രാം ഇനി ഇതിൻ്റെ വേറൊരു രീതിയും കൂടെ ഉണ്ട് ഈ ജോയിൻ ചെയ്യാൻ തന്നെ നമുക്ക് എസ് ടി ആർ സി ഐ ടി എന്ന് എഴുതിയിട്ട് ബ്രാക്കിൻ്റെ അകത്ത് രണ്ട് അറേ തന്നെ മെൻഷൻ ചെയ്യണമെന്നില്ല നമുക്ക് വേണം ആദ്യം മോഡിഫൈ ചെയ്യേണ്ട അറേ അത് ആദ്യം മെൻഷൻ ചെയ്യാം എന്നിട്ട് കോമ കഴിഞ്ഞിട്ട് എന്തെങ്കിലും സ്ട്രിങ് അതിൻ്റെ അവസാനമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കണോ ആ സ്ട്രിങ് തന്നെ നമുക്കവിടെ ടെക്സ്റ്റ് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം ആ ഒരു രീതിയും ഫോളോ ചെയ്യാം ഇവിടെ നേരത്തെ അറേ വണ്ണ് അറേ ടു എന്നായിരുന്നു രണ്ട് അറേ തന്നെ മെൻഷൻ ചെയ്യണമെന്നില്ല രണ്ടാമത് എന്തെങ്കിലും സ്ട്രിങ് ആണോ നമുക്ക് ഇതിൻ്റെ അവസാനമായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ നോക്കാം വേർഡ് വൺ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അറേ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് റോയൽ സ്പേസ് ആ അത്രയും സ്ട്രിങ് അതിലോട്ട് സ്റ്റോർ ചെയ്തു എന്നിട്ട് എസ് ടി ആർ സി എ ടി എന്ന ഫംഗ്ഷൻ എഴുതി ബ്രാക്കിൻ്റെ അകത്ത് വേർഡ് വൺ ആ അറേ പേര് വൺ എന്ന് മെൻഷൻ ചെയ്തു കോമ എന്നിട്ട് ഡബിൾ കോഴ്സിൻ്റെ അകത്ത് മെക്ക് എന്ന് എഴുതി അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഈ ഷെയർമെന്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഈ വേർഡ് വണ്ണിൽ എന്താണോ സ്റ്റോർ ചെയ്യുന്നത് അതിന്റെ അവസാനമായിട്ട് ഈ ഒരു സ്ട്രിങ്ങും കൂടെ അങ്ങ് ജോയിൻ ചെയ്ത് കൊടുക്കും ഇവിടെ നമ്മൾ അറേ അറയല്ല മെൻഷൻ ചെയ്യുന്നത് ആ സ്ട്രിങ് തന്നെ ഡബിൾ കോഴ്സിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് വേർഡ് വണ്ണിൽ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇങ്ങനെ റോയൽ സ്പേസ് മേക്ക് എന്നായിരിക്കും അവിടെ ഡിസ്പ്ലേ ആവുന്നത് അതായത് ഈ ഡബിൾ കോഴ്സിൻ്റെ അകത്ത് കാണിച്ച ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് എന്താണ് അത് ഈ വേർഡ് വണ്ണിൽ സ്റ്റോർ ചെയ്യുന്ന സ്ട്രിങ്ങിന്റെ അവസാനമായിട്ട് അങ്ങ് ജോയിൻ ചെയ്തു കൊടുത്തു അങ്ങനെ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ ഈ രണ്ട് രീതിയിൽ എസ് ടി ആർ സി ഐ ടി എന്ന ഈ ഫങ്ഷൻ ഈ സ്ട്രിങ് ഫങ്ഷൻ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഇവിടെ ശ്രദ്ധിക്കുക ഈ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എപ്പോഴും ക്യാരറ്റർ അറയിൽ മാത്രമാണ് ഇൻറ്റീരിയർ അറേയിലോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡാറ്റ ടൈപ്പിലുള്ള അറേയിലോ ഒന്നും യൂസ് ചെയ്യാൻ ഒക്കത്തില്ല ക്യാരറ്റ് അറേ സ്ട്രിങ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള ക്യാരക്ടർ അറേയിൽ മാത്രമേ നമ്മൾ ഈ ഒരു സംഭവം യൂസ് ചെയ്യുകയുള്ളൂ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ താങ്ക്